ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അവിടെ ബി ജെ പിക്ക് അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാകുന്നു എന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷ ഇപ്പോഴും നിലനിർത്തുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റാനിടയുണ്ട് എന്ന കണക്കുകൂട്ടലിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33 സീറ്റ് ആയിരുന്നു ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പി കിട്ടിയത്. അത് കൂടും എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. അതെ അതെ, പക്ഷേ ഞാൻ പറഞ്ഞത് ഇന്ത്യ സഖ്യം ഇപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുന്നത് ഈ കണക്കുകൾ തെറ്റും, ദക്ഷിണേന്ത്യയിൽ മാറ്റം ഉണ്ടാകും, ഈ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം എൻ ഡി എക്ക് നടത്താൻ കഴിയില്ല, പിന്നെ യു പി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പഴയ സാഹചര്യമായിരിക്കില്ല, മാറ്റം ഉണ്ടാകും എന്നതൊക്കെയാണ് അവരുടെ കണക്കുകൂട്ടൽ. നമുക്ക് ആന്ധ്രാപ്രദേശിലേക്ക് പോകാം. മറ്റൊരു നിർണായക സംസ്ഥാനം, നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നു എന്നതുകൊണ്ട് ആന്ധ്ര വളരെ സജീവ രാഷ്ട്രീയ ചർച്ച നടക്കുന്ന സംസ്ഥാനമാണ്. യെസ്, അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് ആന്ധ്രയിലെ വിവരങ്ങളുമായി. അലക്സ്, ആന്ധ്രയിൽ രണ്ടു തരത്തിലാണ്, ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രധാനപ്പെട്ടതാണ്, അവിടെ എക്സിറ്റ് പോളുകളൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം പറയുന്നുണ്ട്. ടി ഡി പി ബി ജെ പി സഖ്യത്തിന് ലോക്സഭയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും, നിയമസഭയിൽ ഒപ്പത്തിനൊപ്പമാണ്. പക്ഷേ ആ സർവേകളൊക്കെ തള്ളി ജഗൻമോഹൻ അവിടെ എന്താ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറെടുക്കുന്നു എന്ന വിവരം കൂടി ഇന്നലെ വന്നിരുന്നു. എന്താണ് ആന്ധ്രയിലെ പുതിയ വിവരങ്ങൾ? നേതാക്കളുടെ ശരീരഭാഷയിലും പ്രതികരണങ്ങളിലുമൊക്കെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാകുമല്ലോ. ആന്ധ്രയിൽ എന്താണ് അവരൊക്കെ പറയുന്നത്? വിജയകുമാർ, ആന്ധ്രയുടെ രാഷ്ട്രീയം സത്യത്തിൽ കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ പാർട്ടികളും വ്യത്യസ്ത രീതിയിൽ മത്സരിച്ചു, അതായത് അവരുടെ സ്വന്തം നിലയ്ക്ക് മത്സരിച്ചൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ടി ഡി പി, അതായത് അധികാരം തിരികെ പിടിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് തെലുങ്കുദേശം പാർട്ടി ആദ്യഘട്ടം മുതൽ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് പറയാൻ സാധിക്കും. അങ്ങനെ തന്നെ വന്നൊരു മുന്നണി അല്ലെങ്കിൽ ഒരു സഖ്യമാണ് ഈ ബി ജെ പി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എൻ ഡി എ സഖ്യം. അതിൽ ബി ജെ പി ദേശീയ നേതൃത്വം മുൻകൈയെടുത്തു എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു ഒരു സെറ്റ് ബാക്ക് ഉണ്ടായാൽ, അവർക്കൊരു പിന്നോട്ടടി ഉണ്ടായാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ചില സീറ്റുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആന്ധ്രയിൽ ബി ജെ പി ടി ഡി പിക്ക് കൈകൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോഴും പാർലമെന്റിലേക്കുള്ള 25 സീറ്റുകളിൽ 17 സീറ്റുകളിൽ മത്സരിക്കുന്നത് തെലുങ്കുദേശം പാർട്ടിയാണ്. 6 സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ ഡി പുരന്തേശ്വരി പോലും മത്സര രംഗത്തുണ്ട്. ബാക്കി സീറ്റുകളിൽ മത്സരിക്കുന്നത്, അതായത് 2 സീറ്റുകളിൽ മത്സരിക്കുന്നത് ജനസേന പാർട്ടിയാണ്, പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയാണ്. ഈ 3 പാർട്ടികളുടെയും വോട്ട് ഷെയർ പരിശോധിക്കുക, ഏതാണ്ട് 40-41% വോട്ട് ഷെയർ ഉള്ള പാർട്ടിയാണ് ടി ഡി പി. ബി ജെ പിയുടെ വോട്ട് ഷെയർ ആകട്ടെ 1% താഴെയാണ്. ജനസേനയുടെ വോട്ട് ഷെയർ ആകട്ടെ അത് 7% വരും. ആ വോട്ട് ഷെയറിലാണ് വൈ എസ് ആർ കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ 25 സീറ്റുകളിൽ, ആകെയുള്ള പാർലമെൻറ് മണ്ഡലങ്ങളിൽ 25 സീറ്റുകളിൽ 22 വൈ എസ് ആർ കോൺഗ്രസ് തൂത്തുവാരിയിരുന്നു. ആ ആത്മവിശ്വാസം അവർക്കുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഈ എക്സിറ്റ് പോളുകൾ അത് പ്രവചിക്കുന്നത് ടി ഡി പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിന് ഒരു മുൻതൂക്കമാണ് പൊതുവിൽ പ്രവചിച്ച് കാണുന്നത്. പക്ഷേ ആ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായി തള്ളുന്നു വൈ എസ് ആർ കോൺഗ്രസ് എന്നുള്ളതാണ്. അവർ ഈ വോട്ട് ഷെയറും ഈ സീറ്റു കണക്കും തമ്മിൽ ഒരു തരത്തിലും യോജിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. മറ്റു ചില ആന്ധ്ര രാഷ്ട്രീയത്തിലെ ഇളക്കി മറിക്കുന്ന മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് വിജയകുമാർ. കാരണം ഈ തെരഞ്ഞെടുപ്പ് അത് ടി ഡി പിക്കും എൻ ഡി എ സഖ്യത്തിനും അനുകൂലമാക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിന്റെ ഇടപെടൽ, അത് ആദ്യഘട്ടം മുതൽ ബി ജെ പി അടക്കമുള്ള നേതൃത്വം അത് തേടിയിരുന്നു എന്നുള്ളതാണ് വൈ എസ് ആർ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്. പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഡി ജി പി എസ് പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അവർക്ക് നിർണായക സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ പ്രതിഷ്ഠിക്കുക, എത്തിക്കുക. ഈവൻ ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരെ പോലും ആ ഘട്ടത്തിൽ അങ്ങനെ നിയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ഇടപെടുക. പോസ്റ്റൽ വോട്ടുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ ഈ സംസ്ഥാനത്ത് ക്രമീകരിക്കുക. കാരണം 500,000 പോസ്റ്റൽ വോട്ടുകൾ, 500,000+ പോസ്റ്റൽ വോട്ടുകൾ ഇവിടെയുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ തവണ 15 നിയമസഭാ സീറ്റുകളിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ വിജയം നിർണയിച്ചത് തന്നെ പോസ്റ്റൽ വോട്ടുകളുടെ സ്വാധീനമാണ്. ചുരുക്കം വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ഈ 15 ഓളം ജഗൻമോഹൻ റെഡ്ഡി കഴിഞ്ഞ തവണ ലീഡ് നേടിയത്. അതിൽ പോസ്റ്റൽ വോട്ടുകൾക്ക് നിർണായക പങ്കുണ്ട്. ആ ഘട്ടത്തിൽ അവിടെ ഇടപെടൽ നടക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്രത്തിന്റെ ഇടപെടലുണ്ട് എന്ന് വൈ എസ് ആർ കോൺഗ്രസ് ആരോപിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്നിട്ടും ഒറ്റയ്ക്ക് മത്സരിച്ച വൈ എസ് ആർ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങൾക്ക് ചെയ്തു നൽകിയ ഈ ജനസേവന പ്രവർത്തനങ്ങൾ, ജനകീയ പ്രവർത്തനങ്ങൾ അതെല്ലാം വിജയം കാണും എന്നുള്ള ഒറ്റ പ്രതീക്ഷയാണ് ജഗൻമോഹൻ റെഡ്ഡിക്കും വൈ എസ് ആർ ക്യാബിനുമുള്ളത്. ആ തരത്തിൽ തന്നെയായിരുന്നു അവരുടെ വോട്ടുപിടുത്തവും. ജഗൻമോഹൻ റെഡ്ഡി ആളുകളോട് വോട്ട് ചോദിച്ചത് നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും നിങ്ങൾ വോട്ട് നൽകണം. അതിൻ്റെ അർത്ഥം ആത്മവിശ്വാസമാണെന്നാണ് വൈ എസ് ആർ കോൺഗ്രസ് പറയുന്നത്. കാരണം ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിൻ്റെ ആനുകൂല്യം വാങ്ങാത്ത ഒരു കുടുംബം പോലും ഇല്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ജഗൻമോഹൻ റെഡ്ഡി ആ തരത്തിൽ ക്യാമ്പയിൻ നടത്തിയതെന്നാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. അത് അവർക്ക് അനുകൂലമായി വരും എന്ന് അവർ വിചാരിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ചില നേതാക്കൾ പറയുന്നത് അർബൻ മേഖലയിൽ, നഗര
മേഖലയിൽ ചില തിരിച്ചടികൾ നേരിട്ടേക്കാം, ചില സീറ്റുകൾ കൈവിട്ട് പോയേക്കാം എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. അതേസമയം റൂറൽ മേഖല, ഗ്രാമീണ മേഖല അവിടെ ആന്ധ്രയുടെ കാര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. ജഗൻമോഹൻ റെഡ്ഡി ഈ പറയുന്നത് പോലെ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറെടുക്കുന്നു. അത് നടക്കുമോ? ബി ജെ പി, ടി ഡി പി, ജനസേന സഖ്യം അധികാരത്തിലേക്ക് വരുമോ? ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഒരു 11 മണിയോടുകൂടി ആന്ധ്രയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. എന്ന് വെച്ചാൽ ആന്ധ്ര എങ്ങോട്ട് നീങ്ങുന്നു എന്നത് ആലോചിക്കാം. ബി ജെ പിയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവിടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും, ടി ഡി പി സഖ്യമായതുകൊണ്ട് എന്ന് എക്സിറ്റ് പോളുകളൊക്കെ വന്നിരുന്നു. പലരും കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് എൻ ഡി എക്ക് എവിടെയാണ് ഒരു സീറ്റ് കിട്ടിയത്, രാവിലെ തന്നെ നിങ്ങൾ എൻ ഡി എക്ക് ഒരു സീറ്റ് കൊടുത്തോ എന്നത്. അതിൻ്റെ കഥ നേരത്തെ ഗോപികൃഷ്ണൻ വിശദീകരിച്ചതാണ്. സൂററ്റിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ല തെരഞ്ഞെടുത്ത. അദ്ദേഹത്തിൻ്റെ പേര് മുകേഷ് ദലാൽ എന്നാണ്. അദ്ദേഹം ഇതിനോടകം തെരഞ്ഞെടുക്കപ്പെട്ടു, എതിരില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണ്. ആ ഒന്നാണ് നമ്മൾ ലോക്സഭാ ടാലി എൻ ഡി എ 1 എന്ന് നൽകുന്നത്. അത് ഏതെങ്കിലും പിശകല്ല. ആ ഒരു സീറ്റ് ബി ജെ പി ഇതിനോടകം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. അത് മണ്ഡലം ഗുജറാത്തിലാണ്, സൂററ്റാണ്. അവിടുത്തെ ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് മുകേഷ് ദലാൽ എന്നാണ്. അദ്ദേഹമാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ അങ്ങനെ മാറും. കാരണം 543 ഇതിനോടകം തന്നെ ഒരു സീറ്റിലെ വിജയപ്രഖ്യാപനം നേരത്തെ തന്നെ നടന്നു കഴിഞ്ഞു. ആ ഒരു സീറ്റാണ് 1 എന്ന അക്കത്തിലൂടെ നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായ കണക്കാണ്. അത് സ്വാഭാവികമായി അത്തരം ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കണ്ടതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് 1 വരുന്നത് എന്നത് സ്വാഭാവികമായി. ശരി, അപ്പൊ നമ്മൾ ഇതുവരെ 24 സംബന്ധിച്ച് പ്രേക്ഷകർ ഈ കൗണ്ടിംഗ് ഡേയിൽ 24 വരുമ്പോൾ അത് നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കൗണ്ടിംഗ് ഡേ നറേഷൻ അല്ലെങ്കിൽ ഒരു കമന്ററി ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ ആകാംക്ഷയോടുകൂടി ഈ വോട്ടെണ്ണൽ ദിനത്തിൽ കണക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ആരാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത്? കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏത് മുന്നണിക്കാണ് മുന്നേറ്റം ഉണ്ടാവുക? എൻ ഡി എ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ ആകാംക്ഷ നിറഞ്ഞിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 24 സംബന്ധിച്ച് 24 ഒരു കമന്ററി പ്രേക്ഷകരെ വളരെയധികം ആകർഷിക്കുന്നതാണ്. ഒരുപക്ഷെ വളരെ ലളിതമായും സരസമായും ഈ കൗണ്ടിംഗ് ഡേ ദിനത്തിൽ നിങ്ങൾക്ക് കണക്കുകളും വിവരങ്ങളും രാഷ്ട്രീയ ചലനങ്ങളും ഒക്കെ അറിയുകയും അത് ആസ്വാദ്യകരമായ രീതിയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും എന്നതാണ് 24 എല്ലാ കാലത്തും പ്രേക്ഷകർക്ക് തെരഞ്ഞെടുപ്പ് വിധി നിർണയ ദിനത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി നൽകാറുള്ളത്. അതിന് ഇത്തവണയും യാതൊരു മാറ്റവും ഉണ്ടാകില്ല. അല്പസമയത്തിനകം തന്നെ SKN ടീമിനൊപ്പം ചേരും.